ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൗക്കത്ത്. എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് കൊണ്ട് ഒരു സാൻഡ്വിച്ചാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമ്മൾ ബീഫോ ചിക്കൻ എന്തെങ്കിലും നമ്മൾ വന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവോള ആഡ് ചെയ്യാം. ഇത് ചെറുതാക്കി അരിഞ്ഞ ഒരു സവോള ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ്. അത് നമുക്ക് ഇതിലിപ്പം ചേർക്കാം. നമ്മൾ സാധാരണ ചെയ്യണ മാതിരി തന്നെ ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇത് ബ്രെഡിന് അകത്ത് വെച്ച് ഫില്ല് ചെയ്യാനുള്ള ഒരു ഫില്ലിങ്സാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളി ഇത് അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പച്ചമുളക് ഇടുന്നുണ്ട്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്. ഇനി മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, രണ്ട് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾ ആ എരിവിനെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാല, ബീഫ് മസാല എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അതും കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിൽ കിട്ടും. ഇതിൻ്റെ ഒരു മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ബീഫ് വേവിച്ചെടുത്തതാണ്. നമ്മൾ കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പവും മല്ലിപ്പൊടി എല്ലാം പാടെ വേവിച്ചെടുത്തതാണ്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ഇനി അടുത്ത പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് എടുത്ത് എടുക്കുക. അതിന്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ ഫില്ലിങ്സ് തയ്യാറാക്കി വെച്ചത് അത് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മൾ മൈദ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് രണ്ട് ബ്രെഡും കൂടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ മറ്റേ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ഫില്ലിങ്സ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതുപോലെ നമ്മളെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളെല്ലാ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്സ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്നോരോന്നും എടുത്തിട്ട് ആദ്യം നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. നമ്മൾ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് പൊതിയുക.
ഇപ്പൊ നമ്മുടെ നാല് ബ്രെഡും ഇത് ബ്രെഡ് ഗ്രാംസിൽ മുക്കി മുട്ടയിൽ മുക്കിയിട്ട് എല്ലാം ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, രണ്ട് പുറമെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓരോന്നോരോന്ന് അപ്പൊ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിന് ശേഷം വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ഡിഷുകളുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.